മുൻപ് താൻ പലപ്പോഴും ചന്ദനക്കുറി തൊടുവാൻ ഭയന്നിരുന്നുവെന്നും എന്നാൽ ഇനി തനിക്ക് അത് ധൈര്യമായി തൊടാമെന്നും ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയതിന് പിന്നാലെ ജനം ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പത്മജയുടെ ഈ ഒരു പരാമർശമുള്ളത്. തനിക്ക് പിന്നാലെ ഉടൻ തന്നെ കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തുമെന്നും അതിൽ ചില പ്രമുഖരുടെ പേര് കേട്ട് അത്ഭുതപ്പെട്ടുവെന്നും പത്മജ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാവുന്ന രീതിയിലുള്ള നെറേറ്റീവ് ഉരുത്തിരിഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പേടിച്ച് ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ളയാളാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടൻ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി തൊട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ചിട്ട് പുറത്തേക്ക് വരും. എല്ലാ കമ്മ്യൂണിറ്റിയുമായി അടുപ്പമുള്ളയാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെല്ലാം വേറെ വേറെ മതത്തിലുള്ളവരുമാണ്. അവരെയെല്ലാം സ്വന്തം പോലെയാണ് ഞാൻ കൊണ്ടു നടക്കാറുള്ളത്. ഏതു പാർട്ടിക്കും ഒരു വിഭാഗം ആളുകളെ മാത്രം കൂടെ നിർത്തി മുന്നോട്ട് പോകുവാനാവില്ല. എല്ലാവരും ചേരുമ്പോൾ മാത്രമാണ് ഒരു പാർട്ടിയാകുന്നത്. പാർട്ടിക്ക് വളരണമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ വേണം. കേരളം ന്യൂനപക്ഷങ്ങളുള്ള നാടാണ്. ഞാൻ കുറച്ചുനാൾ മുമ്പ് വാരാണസിയിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും BJP കൂടെയാണുള്ളത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ട്. ഇവിടെ ബ്രാഹ്മണരും മുസ്ലിങ്ങളുമൊക്കെ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്ക് ശക്തനായൊരു ഭരണാധികാരിയുണ്ട്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. കേരളത്തിൽ ഇനിയും BJPയിലേക്ക് ആളുകളെത്തും. പേരുകൾ കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ടുപോയി. അത്രയും വലിയ നേതാക്കൾ, തീർച്ചയായും അവർ പ്രമുഖർ തന്നെ. പത്മജ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. അതേസമയം ചന്ദനക്കുറി തൊടുവാൻ ഭയമായിരുന്നു എന്ന് പത്മജ പറയുന്ന അഭിമുഖത്തിന്റെ ഭാഗം BJP വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വീഡിയോ പങ്കിട്ടിട്ടുമുണ്ട്. മുൻ കോൺഗ്രസ് നേതാവായ പത്മജ വേണുഗോപാൽ പറയുന്നത് കേൾക്കൂ, കോൺഗ്രസ് ഹിന്ദുധർമ്മത്തിനെതിരാണ് എന്ന വരികളോടെയാണ് ദേശീയതലത്തിൽ ഇത് BJP പ്രചരണ ആയുധമാക്കുന്നത്.